അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ദിവസവും 5 മിനിറ്റ് നാം ചിലവാക്കിയാൽ മതി. അതിമഹത്തായ ഒരു സൂറത്താണ്, എല്ലാവർക്കും മനഃപ്പാഠം അറിയുന്ന സൂറത്താണ്. ഈ സൂറത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം ഓതുകയാണെങ്കിൽ പലർക്കും പല ഉദ്ദേശങ്ങൾ വിഷമങ്ങൾ മനസ്സിൽ ഉണ്ടാകാം. ചില ആളുകൾക്ക് വീടില്ലാത്ത പ്രശ്നം, ചില ആളുകൾക്ക് കടമാണ് പ്രശ്നം, ചില ആൾക്ക് ശരിയായ ഒരു ജോലി ഇല്ലാത്ത പ്രശ്നം, ചില ആളുകൾക്ക് മക്കളില്ലാത്ത പ്രശ്നം, ചില ആളുകൾക്ക് പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടണം പ്രശ്നം. ഇങ്ങനെ പല നിരക്ക് ആളുകൾക്ക് വിഷമങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ ഒന്നല്ലെങ്കിൽ ഒന്നും അവരുടെ ജീവിതത്തിലുണ്ടാകും. ചില ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പണക്കാരനാകണമെന്നുള്ളതും അതുപോലെ രോഗങ്ങൾ മാറിക്കിട്ടാനും അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ച് ദിവസവും മനസ്സിൽ ഇങ്ങനെ സ്വപ്നങ്ങളുമായി നടക്കുന്നവരുണ്ട്. അതൊന്നും നിറവേറി കിട്ടാൻ ഏറ്റവും പറ്റിയ ഒരു സൂറത്തും കൂടിയാണ്. ഈ ഒരു ചെറിയ സൂറത്ത് ഇതിന് സാധിക്കുമോ എന്ന് ചില ആളുകൾക്കും തോന്നിയേക്കും. ഉറപ്പാണ്, കാരണം അതിനെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാരാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു മഹത്തായ ഒരു ഭാഗ്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ സുബ്ഹി നമസ്കാരത്തിൻ്റെ ഉടനെ ഇൻഷാ അള്ളാ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ എല്ലാ കണ്ണീരുകൾ, അതുപോലെ ഷെയ്ത്താൻ്റെ ഷർറ്, അതുപോലെ നമുക്ക് വരുന്ന മറ്റു ഷർറുകളെ തൊട്ട് അള്ളാഹുവിന് വലിയ ഒരു കാവലുണ്ടാകും. തോറ്റ് ഒരു കച്ചവടമോ ബിസിനസ്സോ മറ്റെന്തെങ്കിലും തുടങ്ങി അത് പരാജയപ്പെട്ട് വിഷമത്തിൽ കിടക്കുന്നവർ ഓതുകയാണെങ്കിൽ അത് വൻ വിജയത്തിലേക്ക് എത്തും. മറ്റു രോഗത്തിൽ കിടന്നുകൊണ്ട് ഇത് ഓതുകയാണെങ്കിൽ അവർക്ക് രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കും. അങ്ങനെ ഏത് കാര്യത്തിലാണോ വിഷമിക്കുന്നത് ആ കാര്യത്തിനെ കരുതിക്കൊണ്ട് ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ സൂറത്ത് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്ന് പഠിക്കാനോ അല്ലെങ്കിൽ മനഃപ്പാഠം പഠിക്കാനോ ഒരു പ്രയാസവുമില്ലാത്ത സൂറത്താണ്. അപ്പോൾ ഇത്രയും ചെറിയ ഒരു സൂറത്തിന് ഇത്രയും വലിയ മഹത്വമുണ്ട്. മാത്രം ഇത്രമാത്രമല്ല, ഒരുപാട് മഹത്വങ്ങൾ ആ സൂറത്തിലുണ്ട്. ആ സൂറത്തിൻ്റെ മഹത്വങ്ങൾ എണ്ണിയാൽ തീരാത്തത്ര മഹത്വമുള്ള സൂറത്താണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഷമങ്ങൾ, ദുഃഖങ്ങൾക്ക് പരിഹാരമായ ഈ സൂറത്ത് ഒരിക്കലും നാം മറന്നു പോകരുത്. എന്നും നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നാം കൊണ്ടുവരണം. അള്ളാഹു റബ്ബു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. അപ്പം നമുക്ക് ആ ഒരു സൂറത്തിനെ കുറിച്ച് ഏതായിരിക്കും ആ സൂറത്ത്, വല്ലാത്ത ഒരു ആഗ്രഹത്തിലായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മുൽ ഖുർആൻ, ഖുർആൻ്റെ മാതാവ് എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്താണ്. ഖുർആനിൻ്റെ ഉമ്മ, ഖുർആൻ്റെ ഉമ്മ എന്ന രീതിയിൽ, ഖുർആൻ്റെ മാതാവ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്ത്. അപ്പോൾ ആ സൂറത്തിൻ്റെ പേര് തന്നെ അത്ഭുതമാണ്. നമുക്കെ 5 വക്ത നിസ്കാരത്തിൽ നിർബന്ധമായി ഓതേണ്ട സൂറത്തും കൂടിയാണ്. നമുക്കൊക്കെ ഇപ്പോൾ ഏകദേശം മനസ്സിലായിരിക്കാം ഏത് സൂറത്താണ്. അതന്നെയാണ്, അതേ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ സുബ്ഹി നമസ്കരിച്ച ഉടനെ അതേ ഇരുത്തത്തിൽ 7 തവണ ഓതണം. ആ ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയും വന്നു പോകരുത്. ഏതാണോ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം, ആ ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് 7 ദിവസം 7 പ്രാവശ്യം ഓതണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു 5 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ പറ്റും, ഉറപ്പായി. അത് കഴിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഉറപ്പായി ഇജാബത്ത് നൽകും. അള്ളാഹു റബ്ബു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇന്ന് മുതൽക്ക് തന്നെ നമുക്കത് തുടങ്ങണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.